ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിക്ക് അത്ര മണവും ഒന്നും കാണത്തില്ല. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പൊടികളും ഒക്കെ ചേർത്തെങ്കിലേ നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മണവും ഒക്കെയുള്ള സാമ്പാർ പൊടി വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ചുമന്ന പരിപ്പാട്ടോ എടുത്തിരിക്കുന്നത്. മഞ്ഞപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ അരി, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഞാനെല്ലാം എന്താ ഈ സ്പൂണിന് ഉള്ള അളവിലാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് അരി റോസരി വേണമെങ്കിലും എടുക്കാം, വെള്ള അരി വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് കേട്ടോ, അതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിരിക്കുന്നത്. എരി കുറവാണെങ്കിൽ നമുക്ക് 15 എണ്ണം ഒക്കെ എടുക്കാം. പിന്നെ ഉലുവയും കുരുമുളകും ഒക്കെ എടുത്തിരിക്കുന്നത് ദാ ഈ സ്പൂണിൻ്റെ അളവിലാട്ടോ, 1 ടീസ്പൂൺ അളവിൽ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പൊടിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം വറ്റൽ മുളക് ചൂടാക്കിയെടുക്കാം. അത് നമ്മൾ കൂട്ടത്തിലിട്ട് കൊടുക്കരുത്, എല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോഴത്തേക്ക് മുളക് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം മുളക് ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ചൂടാക്കിയെടുക്കാൻ. നമ്മുടെ മുളകൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പം ദാ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചു നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു കിട്ടും. അതായിരിക്കും നമ്മുടെ മുളകിൻ്റെ പരുവം. ഇനി നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മല്ലിയും ഉഴുന്ന് പരിപ്പും അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്നില്ല കേട്ടോ, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ ചൂടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സാമ്പാറിന് നല്ല മണവുമായിരിക്കും, നല്ല കൊഴുപ്പുമായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ പൊടികളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിൽ തന്നെ എല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം വെച്ച് നമുക്ക് നല്ല സാമ്പാർ റെഡിയാക്കിയെടുക്കാം. പിന്നെ നമുക്ക് റോസരി തന്നെ ചേർക്കണമെന്നില്ല, നമ്മുടെ സാധാരണ വെള്ള അരി ഉണ്ടല്ലോ ചോറ് വെക്കുന്നത്, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ പൊടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ 1-2 സാധനങ്ങളൂടെ ചേർക്കണം. അതെല്ലാം എന്താ ഈ ടേബിൾ സ്പൂണിൻ്റെ അളവിലാട്ടോ ചേർക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. പൊടിക്ക് പകരം കായം ചേർത്താലും മതി, അത് നമ്മൾ നേരത്തെ ചൂടാക്കുമ്പോൾ കൂട്ടത്തിലിട്ട് ചൂടാക്കിയെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലിയൊക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ അതാ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മണവും ഒക്കെയാണ് ഇതിന്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് വെച്ച് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല കൊഴുപ്പും ഒക്കെയുള്ള നല്ല സാമ്പാർ നമുക്ക് കിട്ടും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ
നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നല്ലൊരു കമൻ്റൊക്കെ ഇടാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇത് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാകാതിരിക്കും. നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.